ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന പ്രമുഖരായ ചിത്രകാരന്മാരെ, സംസ്കാര സാഹിത്യയുടെ ഭാരവാഹികളെ, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരെ, പ്രകൃതി സ്നേഹികളെ, ഇന്ന് ഒക്ടോബർ 2 മഹാത്മാവിൻ്റെ ജന്മദിനമാണ്. മഹാത്മാവിൻ്റെ ജന്മദിനം ലോകം മുഴുവൻ ആചരിക്കുന്നു സമാധാനത്തിൻ്റെ ദിനമായി. സംസ്കാര സാഹിതി ഇന്ന് മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ ഇന്ന് മുതൽ ഒക്ടോബർ 15 വരെ ഈ നാടിൻ്റെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ആവാസം എന്ന പേരിൽ നമ്മൾ ഈ പോരാട്ടം ഓൺലൈനിൽ ഇന്ത്യ രാജ്യത്തെ പ്രമുഖരായ ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള, സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പ്രശസ്തരായ, പ്രഗത്ഭരായ ചിത്രകാരന്മാരാണ് ഇന്ന് നമ്മുടെ ക്യാമ്പയിനിൽ, ഓൺലൈൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. അവരൊരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഈ നാടിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രകൃതി സമ്പത്ത്, നമ്മുടെ ആവാസ വ്യവസ്ഥ നമുക്ക് സംരക്ഷിക്കേണ്ടത് വർത്തമാനകാലത്തിന് മാത്രമല്ല, വരും തലമുറ നിലനിൽക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമാണ്. ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം, 1984 ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം നമ്മുടെ പ്രകൃതി സംരക്ഷണ നിയമത്തിൻ്റെ അത്യാവശ്യ ഘടകങ്ങൾ നമുക്ക് ബോധ്യമായി. 1986 തന്നെ പ്രകൃതി സംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്തുണ്ടാക്കി. ആ പ്രകൃതി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി നിരവധിയായി ജൈവ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിനൊക്കെ ഭീഷണിയായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് EIA ഡ്രാഫ്റ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. EIA ഡ്രാഫ്റ്റ് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ EIA ഡ്രാഫ്റ്റിനെതിരെ ഇന്ത്യ രാജ്യം മുഴുവൻ പ്രതിഷേധവും പ്രതിരോധവും ഉയരുകയാണ്. അതിൽ സംസ്കാര സാഹിത്യ പങ്കാളിയാവുകയാണ്. സംസ്കാര സാഹിത്യയെ സംബന്ധിച്ചിടത്തോളം ഈ EIA ഡ്രാഫ്റ്റിനെതിരെ നമ്മൾ നടത്തുന്ന ആവാസമെന്ന് പറയുന്ന ഈ ഓൺലൈൻ ക്യാമ്പയിൻ എന്തുകൊണ്ടും ഈ നാടിന് വേണ്ടിയുള്ളതാണ്. അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പ്രഗത്ഭരായ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് ഒക്കെ ഇതിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ, ദേശീയ പ്രശസ്തരായ എല്ലാ ചിത്രകാരന്മാരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമുക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക്, പ്രകൃതി സംരക്ഷകർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജൈവ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ആവാസം എന്ന ഈ ഓൺലൈൻ പ്രക്ഷോഭം. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. സംസ്കാര സാഹിത്യ സംസ്ഥാന കമ്മിറ്റി ഇന്ത്യ മഹാരാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ അറിയപ്പെടുന്ന ചിത്രകലാകാരന്മാരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെത്തിക്കുന്നു. ആവാസം എന്നു പേര് നൽകിയിരിക്കുന്ന ഈ പരിപാടി വരുന്ന ഒരാഴ്ചക്കാലം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. നമ്മുടെ രാജ്യം ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ മറവിൽ ഭരണകർത്താക്കൾ ഒരു നിയമം മാറ്റി എഴുതപ്പെടുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവുമായി മുൻപോട്ട് പോകുന്നു. EIA എന്ന പേരിൽ അറിയപ്പെടുന്ന പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം, അതിൻ്റെ മറവിൽ രാജ്യത്ത് പാരിസ്ഥിതിക സംരക്ഷണം നിലനിർത്തേണ്ട അധികാര കേന്ദ്രങ്ങൾ കുത്തക മുതലാളിമാർക്ക് വിടുവേല ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നിയമം മാറ്റിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന അപകടകരമായ അവസ്ഥാവിശേഷത്തെ രാജ്യത്തെ ബഹുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദൗത്യം ശ്രീ അജയൻ്റെ നേതൃത്വത്തിൽ കലാകാരന്മാർ ഒത്തുചേരുന്നതിലൂടെ ഒരു പുതിയ മാനം കൈവരിക്കുകയാണ്. ഈ ദൗത്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും, അതിന് പ്രചോദനമായി നിലകൊള്ളുന്ന അജയനും സുഹൃത്തുക്കൾക്കും, അതോടൊപ്പം ഈ ആവശ്യവുമായി മുൻപോട്ടിറങ്ങുന്ന
സംസ്കാര സാഹിതിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അതിലുപരി ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ഈ പ്രകൃതി സംരക്ഷണത്തിലൂടെ മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ എന്നതിന് ഒട്ടനവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഏറ്റവും അവസാനമായി നമ്മുടെ രാജ്യം ലോകവും വളരെ ഭയവിഹ്വലതയോടുകൂടി നോക്കിക്കാണുന്ന ഈ മഹാമാരി എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഉറവിടം തേടി ചെന്നെത്തിയാൽ അവിടെയും കാണാൻ കഴിയുന്ന ലോകമെമ്പാടും ഉണ്ടാകുന്ന ഈ പാരിസ്ഥിതിക വിഷയങ്ങളെ ചൂഷണം ചെയ്യുന്ന ചൂഷിത വർഗങ്ങളുടെ ചെയ്തികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മഹാത്മജി വിഭാവന ചെയ്ത, മഹാത്മജി സ്വപ്നം കണ്ട ഒരു പാരിസ്ഥിതിക സംരക്ഷണത്തിലൂടെ മാത്രമേ ലോകം നിലനിന്ന് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്നത്തെ ഈ അപകടകരമായ ഒട്ടനവധി വിഷയങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ നൂതനമായ സംരംഭം ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എത്തിച്ചേരുന്ന എല്ലാ കലാകാരന്മാരെയും സംസ്കാര സാഹിതിക്ക് പേരിൽ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഈ ദൗത്യം വിജയകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
Thank you.
സുഹൃത്തുക്കളെ, ഇന്ത്യൻ ജനതയെ ആകെ ഞെട്ടിച്ച 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വനം പാരിസ്ഥിതിക നിയമം നിലവിൽ വരുന്നത്. 1984 നിലവിൽ വന്ന വനം പാരിസ്ഥിതിക നിയമത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 2020 ഭേദഗതി വരുത്തി ആഗോള കുത്തകകൾക്ക് ഇന്ത്യൻ വനസമ്പത്തും പാരിസ്ഥിതിക സമ്പത്തും ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. EIA കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയ ഭേദഗതി ആഗോള കുത്തകകൾക്ക് ഇന്ത്യയുടെ പാരിസ്ഥിതിക സമ്പത്ത് കൊള്ളയടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ EIA ഭേദഗതി നിയമത്തിനെതിരെ, ബില്ലിനെതിരെ ഇന്ത്യക്കകത്തും പുറത്തും സാംസ്കാരിക പ്രവർത്തകരും പാരിസ്ഥിതിക പ്രവർത്തകരും ഒട്ടേറെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സാംസ്കാരിക പ്രതിരോധം ഏറ്റെടുക്കുക എന്നുള്ളത് ഏതൊരു പാരിസ്ഥിതിക സംഘടനയുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ബാധ്യതയാണ്. ഇത്തരത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും ഒട്ടേറെ സാംസ്കാരിക ഉപരോധങ്ങളും പ്രതിരോധങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് സാംസ്കാരിക പാരിസ്ഥിതിക പ്രവർത്തകർ. സംസ്കാര സാഗതി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. ആവാസം എന്ന് പേരിട്ടുകൊണ്ട് സംസ്കാര സാഗതി നടത്തുന്ന ഒരു സാംസ്കാരിക പ്രതിരോധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിഖ്യാതരായ ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സർഗാത്മകമായ രചനകളിലൂടെ, കലഹങ്ങളിലൂടെ വനം പാരിസ്ഥിതിക ഭേദഗതി നിയമത്തിനെതിരെ അവർ പ്രതിരോധം തീർക്കുകയാണ്. 33 ചിത്രകാരന്മാരാണ് ഈ ആവാസം എന്ന് പറയുന്ന സാംസ്കാരിക ഉപരോധത്തിൽ പങ്കെടുത്തത്. EIA എന്ന് പറയുന്ന മാരകമായ ഈ ബില്ലിനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന, ഇന്ത്യയുടെ വന സമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന, ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ആഗോള കുത്തകകൾക്ക് അടിയറവയ്ക്കുന്ന ഈ ഭേദഗതിക്കെതിരെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിഖ്യാതരായ ചിത്രകാരന്മാർ ചിത്രങ്ങളിലൂടെ, അവരുടെ സർഗാത്മക രചനകളിലൂടെ നടത്തുന്ന ഈ ഉപരോധം വളരെ സജീവമായി മുൻപോട്ട് പോവുകയുണ്ടായി. ഈ ഉപരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്,
സംസ്ഥാന ജനറൽ കൺവീനർ എം വി പ്രദീപ് കുമാർ, ഈ ഉപരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും വിഖ്യാതരായ ചിത്രകാരന്മാരുടെ രചനകൾ മുഴുവൻ ഇവിടെ ക്രോഡീകരിക്കുകയും ചെയ്ത ചിത്രകാരനും ശില്പിയുമായ അജയൻ കാട്ടുങ്കൽ അടക്കമുള്ള സംസ്കാര സാഹിതിയുടെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.